പ്രിയപ്പെട്ടവരെ, UC കോളേജിൽ ഞാൻ ക്ഷണിക്കപ്പെടേണ്ട ഒരാളല്ല. ആരും ക്ഷണിക്കാതെ തന്നെ ഈ വഴി പോകുമ്പോൾ പലപ്പോഴും ആരുമറിയാതെ ഇതിലെ കയറി ഇറങ്ങിപ്പോകാറുള്ള ഒരാളാണ്. കവിതയോ കഥയോ ഒക്കെ എഴുതുന്നവരൊക്കെ പ്രസംഗിക്കാനും പ്രഭാഷണം നടത്താനും കഴിവുള്ളവരാണ് എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിനുണ്ട്. ആ തെറ്റിദ്ധാരണ കൊണ്ട് ഏതാണ്ട് ഒരു 10-15 വയസ്സ് മുതൽ എനിക്ക് മൈക്കിന് മുമ്പിൽ നിന്ന് സംസാരിക്കേണ്ടി വരാറുണ്ട്. പക്ഷെ ഞാനൊരു പ്രഭാഷകനോ ഒരു പ്രസംഗകനോ ആകാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. കഠിനമായ നിർബന്ധങ്ങൾക്ക് വഴങ്ങിയാണ് പലപ്പോഴും ആ ജോലി, ഏറ്റവും എനിക്ക് പ്രയാസമുള്ള ആ ജോലി ചെയ്യുന്നത്. ഞാനൊരു അധ്യാപകനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ജോലി എനിക്ക് പ്രയാസമുള്ളതായിരിക്കേയില്ല. കാരണം അധ്യാപകർക്ക് അത് അവരുടെ തൊഴിലിന്റെ ഭാഗം കൂടിയാണ്. ഞാൻ മറ്റനേകം പണികളെടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിലും എനിക്ക് ഇത്രയും പ്രയാസമുണ്ടാവുകയില്ല. എങ്കിലും നമ്മുടെ സൗഹൃദങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്, സാമൂഹ്യ സമ്മർദ്ദം കൊണ്ട്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒക്കെ പലപ്പോഴും പ്രസംഗിക്കേണ്ടിയും ഇതുപോലെ പ്രഭാഷണം എന്ന പേരിൽ സംസാരിക്കേണ്ടിയും വരുന്നു. അപ്പോഴൊക്കെ എനിക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാവുകയും വലിയ കുറ്റബോധം ഉണ്ടാവുകയും വലിയ അപകർഷതാബോധം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. കാരണം ഞാൻ വലിയ വലിയ പ്രഭാഷകരുടെ അതിഗംഭീരങ്ങളായ പ്രഭാഷണങ്ങൾ കേട്ടു വളർന്ന ഒരാളാണ്. ഒരു കാലത്ത് പ്രഭാഷണം വലിയൊരു കലയായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് മുണ്ടശ്ശേരിയുടെ പ്രഭാഷണം കേൾക്കാൻ, വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ പ്രഭാഷണം കേൾക്കാൻ, കെ ബാലകൃഷ്ണന്റെ പ്രഭാഷണം കേൾക്കാൻ, CN ശ്രീകണ്ഠൻ നായരുടെ പ്രഭാഷണം കേൾക്കാൻ ഒക്കെ കുട്ടിക്കാലത്ത് പോയിരുന്ന അനുഭവം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് സുകുമാർ അഴീക്കോടൊക്കെ രണ്ടാം നിരയിൽപ്പെട്ട പ്രഭാഷകരാണ്. MN വിജയനൊന്നും അന്ന് പ്രഭാഷകൻ എന്ന നിലയിൽ ആരും അറിയുക പോലും ചെയ്യില്ലായിരുന്നു. അപ്പൊ CN ശ്രീകണ്ഠൻ നായരുടെയോ കെ ബാലകൃഷ്ണന്റെയോ വൈക്കം ചന്ദ്രശേഖരൻ നായരുടെയോ അല്ലെങ്കിൽ സാക്ഷാൽ മുണ്ടശ്ശേരിയുടെയോ ഒക്കെ പ്രഭാഷണം കേട്ടിട്ടുള്ളവർ ഇന്ന് എത്ര പേരുണ്ടാകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോഴും ഓർക്കുന്നു, മുണ്ടശ്ശേരി മാഷ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ എങ്ങനെയെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് മുറുക്കാൻ പൊതി അഴിച്ച് മുറുക്കി പുറത്തുപോയി തുപ്പി വന്ന് തിരിച്ച് മുണ്ടൊക്കെ കയറ്റി ഉടുത്ത് അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്താ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന 15-20 മിനിറ്റ് നേരം 1500 പേര് വരുന്ന സദസ്സ് നിശബ്ദമായി മിണ്ടാതെ കാത്തിരിക്കുന്ന അനുഭവം എൻ്റെ കുട്ടിക്കാലത്ത് എന്റെ അനുഭവമാണ്. അന്ന് അദ്ദേഹം ഇവിടെ വൈസ് ചാൻസലറാണ്, നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ. അതുപോലെ വൈക്കം ചന്ദ്രശേഖരൻ നായർ ഏത് വിഷയത്തെക്കുറിച്ചും എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കുന്നു. നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം, അതിന്റെ നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം,
അപ്പൊ അവിടെ വൈക്കം ചന്ദ്രശേഖരൻ നായർ പ്രസംഗിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് ചെല്ലുന്നത്. ഈ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിൽ വൈക്കം ചന്ദ്രശേഖരൻ നായർ എന്ത് പ്രസംഗിക്കാനാണ്? അപ്പൊ അദ്ദേഹം വരുന്നു. അപ്പം നരച്ച മുടി ഇങ്ങനെ വളർത്തി തോളറ്റ വിട്ടിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു ചിരിയോടെ അദ്ദേഹം വ്യവസായ വിപ്ലവം മുതൽ ഉള്ള ലോക ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രവും ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഉണ്ടാക്കിയ വലിയ വമ്പിച്ച മാറ്റങ്ങളുടെ ചരിത്രവും ഒരു രണ്ട് രണ്ടര മണിക്കൂർ സംസാരിക്കുക. ഞാൻ കേട്ടിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഗംഭീര പ്രഭാഷണത്തെ കുറിച്ച് അത് കേട്ടവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മട്ടാഞ്ചേരിയിലുള്ള അബ്ദുൾ മറ്റേ ആസാദ് ലൈബ്രറി ആണെന്ന് തോന്നുന്നു. ആ ലൈബ്രറിയില് എല്ലാ വർഷവും ഏതെങ്കിലും ഇന്ത്യയിലെ വലിയ പ്രഭാഷകരെ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്താറുണ്ട്. അപ്പോൾ ഒരു വർഷം ഇർഫാൻ ഹബീബിന്റെ പ്രഭാഷണം വെച്ചിരുന്നു. ഇർഫാൻ ഹബീബ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഭാരതീയ സംസ്കാരത്തിന് ഇസ്ലാമിന്റെ സംഭാവന എന്നായിരുന്നു വിഷയം. അത് കേൾക്കാനായിട്ട് വൈക്കം ചന്ദ്രശേഖരൻ നായർ അടക്കമുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഡൽഹിയിൽ നിന്നുള്ള വിമാനത്തിലാണ് അദ്ദേഹം വരുന്നത്. അപ്പോഴാണ് അറിയിക്കുന്നത് ഡൽഹിയിൽ നിന്നുള്ള വിമാനം വന്നിട്ടില്ല, വരികയുമില്ല. അപ്പൊ ഇത്രയും ആളുകൾ വന്നിരിക്കുകയാണ്. അപ്പൊ സംഘാടകര് വൈക്കത്തോട് പറഞ്ഞു, അപ്പൊ സാറ് ഈ വിഷയത്തെ പറ്റി എന്തെങ്കിലും ഒരു കുറച്ചു നേരം സംസാരിച്ച് ആളുകളെ ഒന്ന് എൻഗേജ് ചെയ്യണം, കാരണം ഇത്രയും ആളുകൾ വന്നിരിക്കുകയാണ്, അപ്പൊ അവര് വെറുതെ പോകണ്ടല്ലോ. വൈക്കം ചന്ദ്രശേഖരൻ നായർ കയറിയിട്ട് ഒരു രണ്ട് മണിക്കൂർ ഭാരതീയ സംസ്കാരത്തിന് ഇസ്ലാമിന്റെ സംഭാവനയെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. ഇർഫാൻ ഹബീബ് വരാതിരുന്നത് ഭാഗ്യമായി എന്നാണ് അത് കേട്ട പല ആളുകളും പിന്നീട് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ തന്നെ വൈക്കം ചന്ദ്രശേഖരൻ നായരോട് ചോദിച്ചിട്ടുണ്ട്, സാറ് എങ്ങനെയാണ് ഇങ്ങനെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും സംസാരിക്കുന്നത്, എന്ത് വിഷയത്തെ കുറിച്ചും? അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കൂടുതൽ ആശ്രയിക്കുന്നത് ദിനപത്രങ്ങളെയും എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയെയുമാണ്. കാരണം അന്ന് അറിവ് ജനങ്ങളിൽക്ക് അത്ര ലഭ്യമല്ലായിരുന്നു ഇന്നത്തെ പോലെ. ഇന്നിപ്പോ നമ്മൾക്ക് ഗൂഗിളിൽ എന്ത് വിഷയവും ആർക്കും അവൈലബിൾ ആണ്. ഇന്നിപ്പോ ഒരു പ്രഭാഷണത്തിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അത്ര വലിയ പാണ്ഡിത്യം. പെരിയാർ രാമസ്വാമി നായ്ക്കരെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട്. പെരിയാർ രാമസ്വാമി നായ്ക്കരെ നമുക്കും വേണ്ടപ്പെട്ട ഒരാളാണ്. വൈക്കം സത്യാഗ്രഹത്തിന് ഇവിടെ വന്നിട്ടുള്ള ആളാണ്. തന്തൈ പെരിയാർ എന്നാണ് വിളിക്കുക. ഞാനൊരിക്കൽ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഈ തന്തൈ പെരിയാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹം ബ്രാഹ്മണർക്കെതിരെ പ്രസംഗിക്കുകയാണ്. ബ്രാഹ്മണർ പറയുന്നത് അവര് വിഷ്ണുവിന്റെ മുഖത്ത് നിന്നും വിരാട് പുരുഷന്റെ മുഖത്ത് നിന്നും ജനിച്ചു എന്നാണ്. അങ്ങനെ ബ്രാഹ്മണർ വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ജനിച്ചു, ക്ഷത്രിയർ വിരാട് പുരുഷന്റെ കൈകളിൽ നിന്ന് ജനിച്ചു, വൈശ്യർ വിരാട് പുരുഷന്റെ തുടയിൽ നിന്ന് ജനിച്ചു, ശൂദ്രർ വിരാട് പുരുഷന്റെ പാദങ്ങളിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞിട്ട് പെരിയാർ രാമസ്വാമി നായ്ക്കർ പറയുമായിരുന്നു അത്രേ. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും അല്ലാത്ത ഇന്ത്യയിലെ ജനകോടികൾ എങ്ങനെ ജനിച്ചു? അവരവരുടെ തന്തയ്ക്ക് ജനിച്ചു എന്ന് പറയുമായിരുന്നു അത്രേ.
അങ്ങനെയാണ് തന്തൈ പെരിയാർ എന്ന് പേര് കിട്ടിയത്. ഞാൻ കേട്ടുകഴിവുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തെ കുറിച്ച് പറയാനാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം എന്ത് വിഷയത്തെ കുറിച്ചും സംസാരിക്കും. അങ്ങനെ മദ്രാസിലെ ഒരു സംഘം ഒരിക്കൽ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. വിഷയം കൊടുത്തില്ല. പ്രസംഗിക്കുന്നതിന് 5 നിമിഷം മുമ്പ് ആ വിഷയം കൊടുത്തു. കല്ല്, അതായിരുന്നു വിഷയം. കല്ല്. അദ്ദേഹം കയറിയിട്ട് ഭൂമിയിലെ കല്ലുകളുടെ തരംതിരിവുകളെ കുറിച്ച് പറയാൻ തുടങ്ങി. ദേവശിലകൾ, മനുഷ്യശിലകൾ, അസുരശിലകൾ, ഇങ്ങനെയുള്ള തരംതിരിവുകൾ. ഭൂമിയിലെ രത്നങ്ങൾ, രത്നങ്ങളുടെ ഓരോ തരം രത്നങ്ങളുടെ സവിശേഷതകൾ, ആ രത്നങ്ങൾ മനുഷ്യ സംസ്കാരത്തിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ, മനുഷ്യന്റെ ഭാഗധയം നിർണയിക്കുന്നതിൽ രത്നങ്ങൾക്കുണ്ടെന്ന് പറയുന്ന സ്വാധീനങ്ങളെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ 6 മണിക്കൂർ പ്രസംഗിച്ചു തീർന്നപ്പോൾ സംഘാടകർ കാൽക്കൽ വീണ് നിർത്തണം എന്ന് അപേക്ഷിച്ചു അത്രേ. 6 മണിക്കൂർ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ കേട്ടും ഒരുപാട് പ്രഭാഷകരുടെ പ്രഭാഷണങ്ങളെ കുറിച്ച് കേട്ടും ഒക്കെ വളർന്ന ഒരു കൗമാരകാലമാണ് എൻ്റെ. ഞാനൊക്കെ ആരംഭിക്കുന്നത് ഇങ്ങനെ പ്രസംഗിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയം കാരണമാണ്, സാഹിത്യം കാരണമല്ല. ഞാനിപ്പോ എൻ്റെ സുഹൃത്ത് പിയേഴ്സണോട് പറയായിരുന്നു, അടിയന്തരാവസ്ഥ കാലത്ത് പണ്ട് 77 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങളെ ആശ്രയിച്ചാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊക്കെ അന്നത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ കെ എൻ രവീന്ദ്രനാഥിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പൊ അന്ന് ഈ സ്ഥാനാർത്ഥി വരുന്നത് വരെ പ്രസംഗിക്കണം. ഇന്നത്തെ പോലെ മൊബൈലൊന്നുമില്ല, അറിയാനുള്ള മാർഗമൊന്നുമില്ല. അപ്പൊ എവിടെയെങ്കിലും ആയിരിക്കും സ്ഥാനാർത്ഥി. അപ്പൊ സ്ഥാനാർത്ഥി വരുന്നത് വരെ പ്രസംഗിച്ച ആളെ കൂട്ടുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പൊ അതിനുവേണ്ടി രാത്രി ഇരുന്ന് ലോക ചരിത്രം പഠിക്കും. ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം ഒക്കെ പഠിച്ച് കുറെ വിവരങ്ങളുമായി തെരുവിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. അങ്ങനെ പ്രസംഗിച്ച് 1 മണിക്കൂർ തീർന്നു, 2 മണിക്കൂർ തീർന്നു, സ്ഥാനാർത്ഥി എത്തിച്ചേരുന്നില്ല. അപ്പൊ ആധ്യക്ഷം വഹിക്കുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്റെ ചെവിയിൽ പറയുകയാണ്, ആശയങ്ങൾ ആവർത്തിക്കാം, ഓഡിയൻസ് മാറി എന്ന്. അതായത് തെരുവിലായതുകൊണ്ട് വന്നും പോയും ഇരിക്കുന്ന ഓഡിയൻസ് ആണ്. അതൊരു വലിയ പാഠമായിരുന്നു. ഇന്നും ഞാൻ പറയും, ഇതുപോലെ ക്ഷണിക്കപ്പെട്ട ഒരു സദസ്സിന്റെ മുമ്പിൽ പ്രസംഗിക്കുന്നതിൽ ഒരു ത്രില്ലും ഇല്ല. ഞാൻ തെരുവിൽ പ്രസംഗിക്കുമ്പോൾ എന്റെ നാവിന്റെ ബലം കൊണ്ട് മാത്രമാണ് ആളുകൾ കേട്ടു നിൽക്കുന്നത്. മറ്റൊന്നുകൂടിയുണ്ട്, തെരുവിൽ ചില്ലറക്കാരൊന്നും അല്ല പ്രസംഗിച്ചിട്ടുള്ളത്. സോക്രട്ടീസ്, യേശുക്രിസ്തു, ശ്രീബുദ്ധൻ, അങ്ങനെ വലിയ മനുഷ്യ സംസ്കാരത്തിന് രൂപം നൽകിയ ഏറ്റവും വലിയ മനുഷ്യര് തെരുവിലാണ് പ്രസംഗിച്ചിട്ടുള്ളത്. അതൊരു വലിയ ചലഞ്ചാണ്, വലിയ വെല്ലുവിളിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്രസംഗം, പ്രഭാഷണം എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് വലിയ ഇൻഫീരിയോറിറ്റി ഉണ്ടാകുന്നതെന്ന്. അതൊരു അത്ഭുത കലയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ആദ്യമായിട്ട് യു സി കോളേജിൽ വരുമ്പോൾ, അങ്ങനെ വരാൻ കാരണം എൻ്റെ ആത്മമിത്രമായ കെ എൻ ഷാജിയാണ്. അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. ഷാജിയെ കാണാനാണ് ഞാൻ വരുന്നത്. ഷാജി അന്ന് കവിയാണ്. അപ്പൊ അങ്ങനെ ഷാജിയെ കാണാനാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണ് ഇവിടെ വന്ന് ഈ ഇരിക്കുന്ന റഹ്മാൻ, പട്ടാളം വേണു എന്ന് ഞങ്ങൾ വിളിക്കുന്ന വേണുഗോപാൽ അടക്കമുള്ളവരെ പരിചയപ്പെടുന്നത്. കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന എന്നെ
രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാക്കി മാറ്റിയ ആളാണ് എൻ എം പിയേഴ്സ്. രണ്ടു മൂന്ന് ദിവസങ്ങൾ അതുപോലെ തന്നെ എന്റെ ആത്മമിത്രമായ അഹമ്മദ്, കുട്ടിക്കാലത്ത് ഒരുമിച്ച് പഠിച്ചവരാണ്, അവരൊക്കെ ഇവിടെ ഈ സദസ്സിലുണ്ട്. മറ്റൊരു കൂട്ടുകാരിയായ വിജയലക്ഷ്മി, അങ്ങനെ അന്നത്തെ കൂട്ടുകാരിൽ ഒരുപാട് പേര് ഇപ്പോഴും ഇവിടെ എന്റെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പൊ ഞാൻ ഈ പ്രഭാഷണത്തെ കുറിച്ച് പറയുമ്പോ, ഞാൻ ഈ യു സി കോളേജിലെ ഒരു കോളേജ് ഡേക്ക് വരുമ്പോൾ ഒരു കൊച്ചു പയ്യൻ നിന്ന് ജൂലിയറ്റ് സീസറിലെ മാർക്ക് ആന്റണിയുടെ പ്രസംഗം കാണാതെ പറയുകയാണ്. ഞാനന്ന് അത്ഭുതപ്പെട്ടു, ഞാൻ വിറച്ചുപോയി. അന്ന് ഉള്ളിൽ തോന്നിയ വലിയൊരു ആഗ്രഹമായിരുന്നു മാർക്ക് ആന്റണിയുടെ പ്രസംഗം കാണാതെ പഠിക്കണം. ആ പയ്യനെ പോലെ സദസ്സിൽ നിന്ന്, യു സി കോളേജിലെ സദസ്സിൽ നിന്ന് ഒരിക്കൽ കൂടി പറയണം. അത് ഇതുവരെ സാധിച്ചില്ല, ഞാനത് ഇപ്പൊ ചെയ്യട്ടെ. വയസ്സ് 66 ഓർമ്മ അനുവദിക്കുമോ എന്നറിയില്ല, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. ഇടയ്ക്ക് വിട്ടുപോയാൽ എന്നോട് ക്ഷമിക്കണം. ആ സന്ദർഭം നിങ്ങൾക്കറിയാമല്ലോ, റോമാ ചക്രവർത്തിയായ സീസർ കൊല്ലപ്പെട്ട് അദ്ദേഹത്തിന്റെ ജഡം അവിടെ കിടക്കുന്നു. ബ്രൂട്ടസ്, കൊലപാതകികളിൽ പ്രധാനിയായ ബ്രൂട്ടസ് ജനങ്ങളോട് വിശദീകരിക്കുന്നു, സീസറിനെ വെറുത്തതുകൊണ്ടല്ല, റോമിനെ സ്നേഹിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ കൊന്നതെന്ന് വിശദീകരിക്കുന്നു. ജനങ്ങൾ കൈയടിക്കുന്നു, ജനങ്ങളെല്ലാം ബ്രൂട്ടസിന്റെ ഭാഗത്താണ്. അപ്പൊ അതിന് കുറച്ചു മുമ്പാണ് സെനറ്റിലേക്ക് പോകുമ്പോ ഭാര്യ കൽപൂർണിയ പറയുന്നത്, പോകരുത്, ഡേഞ്ചറസ് ആണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. വലിയ അഹങ്കാരത്തോടെ സീസർ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഡേഞ്ചർ നോസ് ഫുൾ വെൽ ദറ്റ് സീസർ ഈസ് മോർ ഡേഞ്ചറസ്. വി ആർ ടു ലയൺസ് ലിറ്റേർഡ് ഇൻ വൺ ഡേ ആൻഡ് ഐ എം ദ എൽഡർ ആൻഡ് മോർ ടെറിബിൾ. അപ്പൊ ഭാര്യ പറഞ്ഞു, മൈ ലോർഡ്, your wisdom is consumed by your confidence എന്ന് പറഞ്ഞു. അങ്ങനെ സീസർ സെനറ്റിലേക്ക് വരുന്ന വഴിയിൽ കുത്തേറ്റ് വീണു. ഏറ്റവും പ്രധാനപ്പെട്ട കുത്ത് ബ്രൂട്ടസിന്റെ ആയിരുന്നു, ആത്മമിത്രമായ ബ്രൂട്ടസ്. സീസറിന്റെ ഏഞ്ചൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബ്രൂട്ടസ്, ആ കുത്തിയത് ബ്രൂട്ടസ് തന്നെയാണോ എന്ന അത്ഭുതത്തോടെ സീസറിന്റെ രക്തം പുറത്തേക്ക് എത്തി നോക്കിയെന്നാ പറയുന്നു. അങ്ങനെ അല്പസമയത്തിന് ശേഷം സീസർ വീണ കുത്തേറ്റ് വീണു, മരിച്ചു. അവിടെ ജനങ്ങൾ മുഴുവൻ ബ്രൂട്ടസിന്റെ ഭാഗത്തായിരിക്കുമ്പോഴാണ് മാർക്ക് ആന്റണി വരുന്നത്. ആ കോലാഹലം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് മാർക്ക് ആന്റണി വരുന്നു. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. ഐ കം ടു ബറി സീസർ, നോട്ട് ടു പ്രൈസ് ഹിം. ദ ഈവിൾ മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദം. The good is often turned with their bones, so let it be with Caesar. The noble Brutus had told you Caesar was ambitious. If it were so, it was a grievous fault, and grievously has Caesar answered it. Here, under the leave of Brutus and the rest, for Brutus is an honorable man, so they are all honorable men. Come I to speak in Caesar's funeral. He was my friend,
ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ് ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ ഹി ഹാസ് ബ്രോട്ട് മെനി കാപ്റ്റീവ്സ് ഹോം ടു റോം ഹൂസ് റാൻസംസ് ഡിഡ് ദ ജനറൽ കോഫേഴ്സ് ഫിൽ ഡിഡ് ദിസ് ഇൻ സീസർ സീം ആംബീഷ്യസ് When that the poor have cried, Caesar had wept. Ambition should be made of sterner stuff. Yet Brutus says he was ambitious, and Brutus is an honorable man. You all did see that on the Lupercal, I thrice presented him a kingly crown. Which he did thrice refuse. Was this ambition? Yet Brutus says he was ambitious. And sure, he is an honorable man. I speak not to disprove what Brutus spoke. But here I am to speak what I do know. You all did love him once, not without cause. What cause withholds you then to mourn for him? O judgment, thou art fled to brutish beasts, and men have lost their reason. Bear with me. My heart is in the coffin there with Caesar. I must pause. Till it come back to me. ഏതാണ്ട് 45 വർഷം പഴക്കമുള്ള എന്റെ ആ ആഗ്രഹം സാധിക്കാൻ അനുവദിച്ച കാലത്തിനും യുസി കോളേജിലെ അധികൃതർക്കും ഞാൻ ഈ നിമിഷത്തിൽ നന്ദി പറയും. എനിക്ക് ഈ സംസാരം നിർത്താനുള്ള ഏറ്റവും നല്ല സമയം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി. Thank you.